ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ട ചരിത്രത്തിലെ ആദ്യത്തെ വിദ്യാർത്ഥി രക്തസാക്ഷി കണ്ണൂർ പയ്യന്നൂരുകാരനായ കുഞ്ഞിരാമൻ അടിയോടിയാണ്. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ സന്ധിയില്ലാ സമരം ചെയ്ത അടിയോടി ക്രൂരമർദ്ദനത്തിനിരയായി 21 വയസ്സിലാണ് രക്തസാക്ഷിത്വം വഹിച്ചത്. പയ്യന്നൂരിന്റെ സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ ഇന്നും ജ്വലിക്കുന്ന ഓർമ്മയാണ് എ കുഞ്ഞിരാമൻ അടിയോടി, ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാർത്ഥി രക്തസാക്ഷി. രാമന്തളിയിലെ കിഴക്കേ കോടിയത്ത് കുഞ്ഞിരാമ പൊതുമാളുടെയും കൊക്കാനിശ്ശേരിയിലെ അടിയോടി വീട്ടിൽ മക്കിപ്പിള്ളയാദ്രി അമ്മയുടെയും അഞ്ചു മക്കളിൽ മൂത്തയാൾ. പയ്യന്നൂർ ഹൈസ്കൂളിൽ വിദ്യാർത്ഥിയായിരിക്കെ തന്നെ കുഞ്ഞിരാമൻ അടിയോടി സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ സജീവമായി. പാഠപുസ്തകത്തിൽ ബ്രിട്ടീഷ് അനുകൂല ഭാഗങ്ങളെ വിമർശിച്ച അടിയോടി ദേശീയവാദികളായ അധ്യാപകർക്ക് പ്രിയങ്കരനായി. 1928 പയ്യന്നൂരിൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലും സജീവമായി. അന്ന് നെഹ്റു ഉപയോഗിച്ച മേശ ലേലത്തിൽ പിടിച്ചു അടിയോടി. അതിന്നും ഇവിടെ സൂക്ഷിക്കുന്നു. അന്നൂരിലെ എ കെ കുഞ്ഞിരാമ പൊതുവാളുടെ വീട്ടുപറമ്പിൽ നടന്ന ഉപ്പുകുറുക്കൽ സമരത്തിന് നേതൃത്വം നൽകിയതിനാണ് ആന്ധ്ര കണ്ണൻ പൊതുവാൾക്കൊപ്പം കുഞ്ഞിരാമൻ അടിയോടിയെയും അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത്. മാപ്പിഴി നൽകിയാൽ വിട്ടയക്കാമെന്ന് പറഞ്ഞെങ്കിലും അടിയോടി അതിന് തയ്യാറായില്ല. ഇതിൽ രോഷത്തിലായ ബ്രിട്ടീഷ് പോലീസ് അടിയോടിയെ രാജ്യദ്രോഹ വകുപ്പ് ചേർത്ത് കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. കോടതി 6 മാസത്തേക്ക് ശിക്ഷയും വിധിച്ചു. കണ്ണൂർ ജയിലിൽ കഴിയവേ ലാഹോർ ഗൂഢാലോചന കേസിലെ പ്രതികളുമായി ബന്ധപ്പെട്ടു എന്ന സംശയത്തിന്റെ പേരിൽ മധുര ജയിലിലേക്ക് മാറ്റി. ഉപവാസം തുടർന്നതിനാൽ പിന്നീട് മധുരയിൽ നിന്ന് അടിയോടിയെ ബെല്ലാരിയിലെ ജയിലിലേക്ക് മാറ്റുന്നു. പനി ടൈഫോയിഡായി മാറി. 43 ദിവസം രോഗാവസ്ഥയിലും പോരാടി കുഞ്ഞിരാമൻ അടിയോടി എന്ന ധീരയോദ്ധാവ് 1930 സെപ്റ്റംബർ 21 രക്തസാക്ഷിത്വം വരിച്ചു. പയ്യന്നൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലഘട്ടത്തിലാണ് ക്ലാസ് ബഹിഷ്കരിച്ച് ഉപ്പ് സത്യാഗ്രഹത്തിൽ കേളപ്പജിയുടെ നേതൃത്വത്തിൽ ഉളിയത്ത് കടവിൽ എത്തിച്ചേരുകയും അവിടെ ഉപ്പ് കുറുക്കി ആ ഉപ്പുകൾ ശേഖരിച്ച് ഇന്ന് കാണുന്ന പയ്യന്നൂർ ലൈബ്രറിയുടെ പരിസരത്ത് വെച്ച് ലേലം ചെയ്ത് വിളിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും പയ്യന്നൂർ ജയിലിൽ മാപ്പ് പറഞ്ഞാൽ അദ്ദേഹത്തെ വിടാമെന്ന് പോലീസ് അധികാരികൾ പറഞ്ഞുവെങ്കിലും അതിനെ കൂട്ടാക്കതിനാൽ അദ്ദേഹത്തെ മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കി 6 മാസം ജയിൽവാസം കൊടുത്ത് കണ്ണൂർ ജയിലിലടച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ആദ്യ വിദ്യാർത്ഥി രക്തസാക്ഷിയുടെ പേരിൽ അദ്ദേഹം പഠിച്ച വിദ്യാലയം ഇന്ന് എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന പേരിൽ പയ്യന്നൂരിൽ തലയെടുപ്പോടെയുണ്ട്. ചരിത്രം വരും തലമുറകൾക്കും അറിയാൻ വേണ്ടി അനന്തു രാമചന്ദ്രൻ, മനോരമ ന്യൂസ്, കണ്ണൂർ.